Hi, ellavarkkum namaskaram. Shimmus creation-inte pudhiya oru video-ilekku ellavarkkum swagatham. Innu njan vannittullathu thenga varuthericha nalla oru chicken curry-ide recipe aayittanu. Appo ee oru chicken curry thayyaraakkanayittu njan ivide 3 medium size-ulla vallulli eduthittunde, pinne oru velliya thakkali, oru kashnam inji, moonalalli veluthulli, rendu moonu pachamulagu. Idellam cherudayi cut cheythu eduthittunde, pinne korchu mallila, karivepila, pudinila. ഇപ്പോൾ ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ ആണ് എടുക്കുന്നത് അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ 1 കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഇതിനു വേണ്ടുന്ന തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കി എടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങ ചെറിയത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ തേങ്ങയുടെ കളർ ഒക്കെ ഒന്ന് മാറി വരുന്നതുവരെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ തേങ്ങയുടെ കളർ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ മല്ലിയല്ല യൂസ് ചെയ്യുന്നത് മല്ലിപ്പൊടിയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു 4 ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയുടെ കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം തണുക്കാനായിട്ട് ശേഷം നമുക്ക് ഫ്രൈ പാൻ വീണ്ടും ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ ചൂടായ ശേഷം നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഉള്ളി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉള്ളിയുടെ കളറൊക്കെ കുറേശ്ശെ മാറി വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളിയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ചില മസാലയ്ക്ക് സ്ട്രോങ് കുറവായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക
അപ്പോൾ ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇനി നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എല്ലാ വെള്ളവും കൂടി ഒന്നിച്ചൊഴിക്കണ്ട, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങ ഞാൻ നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു കളറ്. അപ്പോൾ ഇനി ഇത് നമുക്ക് തിളച്ചു വരണം. ചെറുതായിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ ഇങ്ങനെ വിതറി കൊടുക്കണേ, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ ഒട്ടി നിന്ന് പോവും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതിലേക്ക് മല്ലിയില കൂടി വിതറി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തിക്കാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.